ഹായ് ഫ്രണ്ട്സ്, തൊഴിൽ മാസ്റ്ററിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കേരള സംസ്ഥാന സഹകരണ ബാങ്ക് വിവിധ ഒഴിവുകളിലേക്ക് പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷയുടെ സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നേരിട്ടുള്ള നിയമനം നടക്കുന്നു. നിലവിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇവരുടെ നോട്ടിഫിക്കേഷൻ ഫോമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, 0471 2468690 അല്ലെങ്കിൽ 2468670. പിന്നെ നോക്കുകയാണെങ്കിൽ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് 29/12/2021 വൈകുന്നേരം 5 മണി വരെയാണ്. അതിനു മുമ്പായി താല്പര്യമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും നിയമനം. അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടൻറ്റ് തുടങ്ങിയ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ചൊരു അംഗീകൃത സർവകലാശാല ബിരുദം അല്ലെങ്കിൽ സഹകരണ ഹയർ ഡിപ്ലോമ, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HGC NBM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM, അതുമല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc ഓർ MSc, അതുമല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാത്ത BCom ബിരുദമുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തതായി ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത SSLC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ഇവയാണ് അടിസ്ഥാന യോഗ്യത. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് അഥവാ GDC, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ JDC തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത BCom ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ അഥവാ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC NBM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോർപ്പറേറ്റീവ് ട്രെയിനിങ് HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ വിജയകരമായി പൂർത്തീകരിച്ച സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അഥവാ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുടെ BSc അഥവാ സഹകരണം ആൻഡ് ബാങ്കിങ് മേഖലയിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത SSLC ആണ് പറഞ്ഞിരിക്കുന്നത്. കൂടെ KGT, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അടുത്തതായി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവിലേക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചൊരു സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്ത 1 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റായ സിസ്റ്റം സൂപ്പർവൈസറിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ്. PGDCA ഉണ്ടായിരിക്കണം. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ BTech ഡിഗ്രിയാണ് കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ IT
അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഓർ എം സി എ, അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. എല്ലാ പോസ്റ്റിലേക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെയാണ്. വിധവ, എസ് സി, എസ് ടി, ഒ ബി സി, എസ് എം തുടങ്ങിയവർക്ക് നിയമാനുസൃതമായി വയസ്സളവ് ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി എന്നിവർക്ക് 50 രൂപയും മറ്റുള്ളവർക്ക് 150 രൂപയുമാണ്. കൂടുതൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഓരോന്നിനും 50 രൂപ അധികമായി ഈടാക്കുന്നതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കിയ ശേഷം December 29 മുൻപായി എത്തുന്ന വിധം തപാൽ വഴി അപേക്ഷിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.